വലിയഴീക്കലിന് വിനോദസഞ്ചാര മേഖലയായി ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാർ പിന്തുണയേകുമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സബാനന്ദ സോനോവാൾ വലിയഴീക്കലിൽ നിർമ്മിച്ച ലൈറ്റ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വലിയഴീക്കലിനെ വിനോദസഞ്ചാര മേഖലയായി ഉയർത്തുന്നതിന് കേന്ദ്ര സർക്കാർ പിന്തുണയേകുമെന്ന് കേന്ദ്ര തുറമുഖ വകുപ്പ് മന്ത്രി സർബാനന്ദ സോനോവാൾ പറഞ്ഞു. വലിയഴീക്കലിൽ നിർമ്മിച്ച ലൈറ്റ് ഹൗസിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. All the people present here today, because your presence, this occasion become very very meaningful for all of us, and this become my president's BJP and my dear media friends and also the official from Director General Lighthouses and also. The put all possible effort for the overall growth of the country. In the last 7 years, whatever he did, that's why, because of his honest, dedicated, committed service to the nation, that within 7 years' time, the country could able to see a very very bright face of the country and also a team. കടലും കായലും ഒന്നിച്ചു ചേരുന്ന ഈ സ്ഥലത്തെ വിനോദസഞ്ചാര വികസനത്തിന് വിപുലമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാകണം. നാവികർക്കും പ്രദേശവാസികളായ മത്സ്യത്തൊഴിലാളികൾക്കും സുരക്ഷിത കടൽ യാത്രയ്ക്കും പുതിയ ലൈറ്റ് ഹൗസ് സഹായകമാകും. സ്വാതന്ത്ര്യത്തിന്റെ അമൃത മഹോത്സവത്തിന്റെ ഭാഗമായി രാജ്യത്ത് 75 ലൈറ്റ് ഹൗസുകളാണ് ഒരുക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലൈറ്റ് ഹൗസിലെ ലൈറ്റ് തെളിയിക്കൽ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു. 5 വശങ്ങളോടുകൂടിയ രാജ്യത്തെ ആദ്യ ലൈറ്റ് ഹൗസും കേരളത്തിലെ ഉയരം കൂടിയ 2-ാമത്തെ ലൈറ്റ് ഹൗസുമാണ് വലിയഴീക്കലേത്. കരയിൽ നിന്ന് 20 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പ്രകാശ സൂചന ലഭിക്കും. ലൈറ്റ് ഹൗസിനുള്ളിൽ ലിഫ്റ്റ് സൗകര്യവുമുണ്ട്. ചടങ്ങിൽ AM ആരിഫ് MP, രമേശ് ചെന്നിത്തല MLA, ലൈറ്റ് ഹൗസ് ആൻഡ് ലൈറ്റ് ഷിപ്പ് ഡയറക്ടർ ജനറൽ N. മുരുകാനന്ദം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.